സാർ, ഈ സമ്മാനങ്ങളുടെ ഘടനയെ വരുത്തിയ മാറ്റങ്ങളെ പറ്റിയാണ് നേരത്തെ പറഞ്ഞത്. അങ്ങ് ഇവിടെ പറഞ്ഞ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. നമ്മുടെ ലോട്ടറിയുടെ വരുമാനം 2018-19 വരുമാനമല്ല, സെയിൽസാണ് ഞാനീ പറയുന്നത്, ആകെ കച്ചവടമാണ്. 9,262 കോടി ആയിരുന്നു 2019-20, 9,972 കോടിയായി 20-21 4,910 കോടിയായി കുറഞ്ഞു. അത് ഈ കോവിഡിൻ്റെ ഏറ്റവും രൂക്ഷമായ സാഹചര്യത്തിലാണ്. ഇതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വരുന്ന തുക എന്ന് പറഞ്ഞാൽ 3% താരെയാണ്. നേരത്തെ 6% ഒരു ഘട്ടത്തിൽ, അതിലും കൂടുതലുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഈ ലോക്ക്ഡൗണിൻ്റെ സാഹചര്യത്തിൽ അതൊരു കണ്ടിന്യൂസ് മെഷറാണോ എന്ന് നമുക്ക് തീരുമാനിക്കേണ്ടതാണ്. ആ സമയത്ത് 3% ഈ ഏജൻറ്റുമാർക്കും എല്ലാം കുറച്ചൊരു മെച്ചപ്പെട്ട സാഹചര്യം കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ചു. അപ്പോൾ അതിന് താഴേക്ക് ഇനി പോകാൻ പറ്റില്ല. 3% എന്ന് പറഞ്ഞാൽ 3 താഴെ 2.7% ഉള്ളൂ. കച്ചവടത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ 3 ലോട്ടറി ആയിട്ട് ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ പഴയ നമ്പറിലേക്ക് എത്തിയിട്ടില്ല. ഒരു 90 ലക്ഷത്തിന് മേളിലേക്ക് ഓരോ ലോട്ടറിയും എന്ന നിലയിൽ വന്നിട്ടുണ്ട്. ആഴ്ചയിൽ 3 ദിവസം ഇപ്പോൾ അനുവാദം കിട്ടുന്നുള്ളൂ. പുതിയ ലോക്ക്ഡൗൺ പിന്നെ മാറ്റം വന്നതിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് 6 ദിവസം ഇപ്പോൾ വർക്കിംഗ് ആണ്. 6 ആയിട്ട് പോകാൻ കഴിയുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയാണ്, തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ആ തരത്തിലേക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.